മരംമുറി വിവാദം തുടരുമ്പോഴും വയനാട്ടിലെ എസ്റ്റേറ്റുകളിൽ നിന്ന് കോടിക്കണക്കിന് രൂപയുടെ ഈട്ടിമരങ്ങൾ മുറിച്ചു കടത്തുന്നു. ജന്മം പട്ടയത്തിലെ മരം മുറിക്കാനുള്ള അനുമതി ഉപയോഗിച്ചാണ് പരിസ്ഥിതി ദുർബല പ്രദേശങ്ങളിൽ അടക്കമുള്ള ഈ വ്യാപക മരംമുറി. നിയമത്തിലെ പഴുതുപയോഗിച്ച് എസ്റ്റേറ്റ് ഭൂമികളിൽ നിന്നും എസ്റ്റേറ്റ് ഭൂമിയിൽ നിന്നും മരം മുറിക്കുന്നതിനെതിരെ പരിസ്ഥിതി സംഘടനകൾ മുഖ്യമന്ത്രിക്കും റവന്യൂ മന്ത്രിക്കും പരാതി നൽകിയിട്ടുണ്ട്. ബ്രിട്ടീഷുകാരിൽ നിന്ന് നേരിട്ട് വാങ്ങിയ ജന്മം പട്ടയത്തിലെ മരങ്ങൾ മുറിക്കാനുള്ള അവകാശം ഉടമകൾക്കുണ്ട്. ഈ പഴുതുപയോഗിച്ചാണ് മാനന്തവാടി താലൂക്കിലെ വിവിധ എസ്റ്റേറ്റുകളിൽ വ്യാപകമായ മരംമുറി നടക്കുന്നത്. ഈട്ടി, തേക്ക് ഉൾപ്പെടെയുള്ള മരങ്ങളാണ് ഇപ്പോഴും രാപ്പകലില്ലാതെ മുറിച്ചു കടത്തുന്നത്. ഒരു മാസം മുമ്പ് തിരുനെല്ലിയിലെ സ്വകാര്യ എസ്റ്റേറ്റിൽ നിന്ന് മാത്രം 48 കൂറ്റൻ ഈട്ടി മരങ്ങൾ മുറിച്ചു മാറ്റി. എസ്റ്റേറ്റിന്റെ ഉൾവശങ്ങളിൽ മരംമുറി നടക്കുന്നതിനാൽ പുറംലോകം അറിയാറുമില്ല. രാത്രികാലങ്ങളിലാണ് എസ്റ്റേറ്റിനുള്ളിൽ നിന്നും മരം ലോഡ് മാറ്റുന്നത്. ഇത് സംബന്ധിച്ച് ജില്ലാ കളക്ടർക്ക് പരിസ്ഥിതി സംഘടനകൾ പരാതി നൽകിയിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിൽ എസ്റ്റേറ്റുകൾ പൂർണ്ണമായും ജന്മം പട്ടയത്തിലാണെന്നും റവന്യൂ ഭൂമിയോ മിച്ചഭൂമിയോ ആദിവാസികൾക്ക് നീക്കിവെച്ച ഭൂമിയോ ഇല്ലെന്നുമായിരുന്നു മാനന്തവാടി തഹസിൽദാരുടെ റിപ്പോർട്ട്. കാപ്പിത്തോട്ടങ്ങളിലെ വലിയ മരങ്ങൾ, ഏറ്റവും പഴക്കമുള്ള മരങ്ങളെല്ലാം തന്നെ മുറിച്ചു മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരെ ശക്തമായ നടപടികളുണ്ടാവണം. അതുപോലെ ഏറ്റവും വിദഗ്ധരായിട്ടുള്ള ആളുകളെ കൊണ്ട് ഇതിനോട് അന്വേഷണം നടത്തുകയും അതിന് തെറ്റ് ചെയ്തിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർക്കെതിരെയുള്ള നടപടി ഉണ്ടാവുകയും ഈ പാരിസ്ഥിതികമായ ഈ വലിയ ആഘാതത്തിൽ നിന്ന് വയനാടിനെ രക്ഷിക്കാനുള്ള വലിയ തീരുമാനങ്ങൾ ഉണ്ടാവുകയും വേണം. വീണ്ടും ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രിക്കും റവന്യൂ മന്ത്രിക്കും വയനാട് പ്രകൃതി സംരക്ഷണ സമിതി പരാതി നൽകിയിട്ടുണ്ട്. പനവല്ലി, അപ്പപ്പാറ, കാട്ടിക്കുളം, അരണപ്പാറ തുടങ്ങിയ സ്ഥലങ്ങളിലെ മരങ്ങളാണ് വനം റവന്യൂ വകുപ്പുകളുടെ അനുവാദത്തോടെ മുറിച്ചു കടത്തിയത്. കഴിഞ്ഞ പ്രളയകാലത്ത് വൻതോതിൽ മണ്ണിടിച്ചിലുണ്ടായ പ്രദേശമാണിത്. മരമുറി നടന്ന പല എസ്റ്റേറ്റുകളിലും മിച്ചഭൂമി കേസ്, അവകാശ തർക്കങ്ങൾ, സ്വകാര്യ അന്യായങ്ങൾ എന്നിവ നിലനിൽക്കുന്നുണ്ട്. രതീഷ് വാസ്തേവൻ, ന്യൂസ് 18, വയനാട്. രതീഷാണ് ഇപ്പോൾ ടെലിഫോൺ ചെയ്യുന്നത്. രതീഷ് ഈ റിപ്പോർട്ട് സൂചിപ്പിച്ച പോലെ തന്നെ ജന്മം പട്ടയമാകുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റുമോ അതില്? തീർച്ചയായും ഗോപി, ഇതൊരു സാങ്കേതിക പ്രശ്നമാണ്. ജന്മം പട്ടയ ഭൂമിയിലെ മരങ്ങളുടെ പൂർണ്ണമായ ഉടമസ്ഥാവകാശം, അത് എന്തു മരമായാലും പൂർണ്ണമായ ഉടമസ്ഥാവകാശം ഉടമയ്ക്കാണ് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ സാങ്കേതിക പ്രശ്നം. അതുകൊണ്ട് തന്നെ ഇത് മുറിച്ചു കടത്തിയാൽ നിയമപരമായി പ്രതിരോധിക്കാൻ കഴിയില്ല എന്നാണ് സാങ്കേതിക വിഷയം. എന്നാൽ ഇത് ഒരു എസ്റ്റേറ്റിലെ പ്ലാന്റേഷൻ നിയമമൊക്കെ ലംഘിച്ചുകൊണ്ടാണ് മരമുറി നടക്കുന്നതെന്നും കൂടെ പരാമർശിക്കാം. മാത്രവുമല്ല, ഇത്തരത്തിൽ ഉടമസ്ഥ തർക്കമുള്ളത്, ലാൻഡ് ട്രൈബ്യൂണൽ കേസുള്ളത്, അങ്ങനെയുള്ള നിരവധി ഭൂമികൾ ഇവിടെയുണ്ട്. ഇവിടെ നിന്നൊക്കെ തന്നെ മരമുറി നടക്കുന്നുണ്ട്. ഇത്തരം സാഹചര്യത്തിലുള്ള ഭൂമികളിൽ നിന്ന് ഇങ്ങനെ മരംമുറിക്കാൻ അനുമതി ആര് നൽകി എന്നുള്ള പ്രശ്നമാണ്. റവന്യൂ വനം വകുപ്പും ഇതിന് NOC നൽകിയെന്നാണ് നമുക്കറിയുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇവർ ഇത് മുറിച്ചു മാറ്റുന്നത്. മാത്രവുമല്ല, തിരുനെല്ലി പഞ്ചായത്തിൽ വലിയ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ കഴിഞ്ഞ പ്രളയകാലത്ത് ഉണ്ടായതാണ്. വലിയ തരത്തിൽ മണ്ണിടിച്ചിലും ഒക്കെ ഉണ്ടായ പ്രദേശമാണ്. ബ്രഹ്മഗിരി മലയുടെ താഴ്വാരത്താണ്. ഇതിലൊരു നിയമ ഭേദഗതിയാണ്, സർക്കാരിന്റെ ഒരു ഇടപെടലാണോ വേണ്ടത്? എങ്ങനെയാണ് ഇത് പരിഹരിക്കാൻ കഴിയുക? തീർച്ചയായും ജന്മം പട്ടയത്തിലുള്ള മരം മുറിക്കുന്നതിനുള്ള ചില നിയന്ത്രണങ്ങൾ കൊണ്ടുവരിക എന്ന് മാത്രമാണ് സർക്കാരിന് ചിലപ്പോൾ സാധ്യമായേക്കുക. കാരണം ആദ്യം മുതലുള്ള ഈ നിയമ ഭേദഗതി എത്രത്തോളം, ഈ നിയമം എത്രത്തോളം ഭേദഗതി ചെയ്യാൻ പറ്റുമെന്നൊക്കെ വലിയ തരത്തിൽ ചർച്ചയാവേണ്ടതാണ്. കാരണം ഈ നിയമം ഉള്ളതുകൊണ്ട് നിയമം നിയന്ത്രിതമായ രീതിയിൽ ഉപയോഗിക്കാൻ ഉടമസ്ഥരെ പ്രേരിപ്പിക്കുക എന്ന് മാത്രമാണ് ഇപ്പോൾ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം. എന്തായാലും ഈ പാരിസ്ഥിതിക മേഖലകളിൽ ഇപ്പൊ ബ്രഹ്മഗിരി, പക്ഷിപാതാളം ഒക്കെയുള്ള ആ പ്രദേശത്തിന്റെ ഭാഗമായ മലനിരകളോട് ചേർന്ന് കിടക്കുന്ന എസ്റ്റേറ്റുകളാണിത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ വലിയ തരത്തിലുള്ള മരമുറി നിർബാധം, വലിയ മരങ്ങൾ മുറിച്ചു മാറ്റുന്നത് വലിയ പാരിസ്ഥിതിക ദുർബല പ്രദേശങ്ങളാണെങ്കിലേ അവിടെ ഒരു തരത്തിലത് പാടില്ലല്ലോ. അവിടെ എന്തായാലും നിയമ സംവിധാനങ്ങൾക്ക് ഇടപെട്ടൂടെ? ഇതിന്റെ ഈ ഭൂമിയുടെ തരം സംബന്ധിച്ചുള്ള പ്രശ്നം തന്നെയാണ്. ഇത് സ്വകാര്യ ഭൂമിയല്ല, റവന്യൂ ഭൂമിയല്ല, വനഭൂമിയല്ല. പക്ഷേ ചില നിയന്ത്രണങ്ങൾ സർക്കാരിന് ഇനി പുതിയതായിട്ട് കൊണ്ടുവരേണ്ടി വരും. കാരണം ജന്മം പട്ടയത്തിലെ നിയമവ്യവസ്ഥ അത്തരത്തിലാണ്, അത് ഒരിക്കലും പ്രിസർവ് ചെയ്ത മരങ്ങളല്ല. അപ്പോൾ ഈ മരങ്ങൾ മുറിക്കാൻ പ്രീ കട്ടിംഗ് പെർമിഷൻ മാത്രം മതി റവന്യൂ വകുപ്പ് അല്ല വനം വകുപ്പിന്റെ. അപ്പൊ ഇത് ഉപയോഗിച്ചാണ് ഈ മരം മുറിക്കുന്നത്. പക്ഷെ ഇതിലൊരു നിയന്ത്രണം കൊണ്ടുവരിക എന്ന് മാത്രമാണ് ഇപ്പോൾ സാധുവായ, വളരെ പെട്ടെന്ന് പ്രായോഗികമായി ചെയ്യാവുന്ന കാര്യം. അതെത്രത്തോളം നടക്കുമെന്നുള്ള കാര്യം ഒരുപാട് ചർച്ചകൾക്ക് ശേഷം നടക്കുള്ളൂ. കാരണം
വർഷങ്ങളായി ഈ ഭൂമിയിലെ മരം ഇത്തരത്തിൽ മുറിച്ചു മാറ്റുന്നുണ്ട്. വലിയ എസ്റ്റേറ്റുകൾക്കുള്ളിലായതുകൊണ്ട് ഇത് അത്തരം ശ്രദ്ധയിൽപ്പെടാത്തതാണ്. മാത്രവുമല്ല ഇപ്പോഴും ഈ വനാതിർത്തികളോട് ചേർന്ന പ്രദേശങ്ങളിലൊക്കെ മരമുറി നടക്കുന്നുണ്ട്. ഇത് മാനന്തവാടിക്കാർക്ക് എല്ലാവർക്കും അറിയാവുന്ന പരസ്യമായ രഹസ്യമാണ്. പക്ഷേ നിയമപരമായി ഇതിനെ പ്രതിരോധിക്കാൻ കഴിയുന്നില്ല. മാത്രമല്ല ഈ പക്ഷിപാതാളം പോലുള്ള അത്ര പാരിസ്ഥിതികമായ പ്രാധാന്യമുള്ള പ്രദേശങ്ങളോട് ചേർന്ന ഈ വൻമരങ്ങളൊക്കെ മുറിക്കുമ്പോൾ 100, 150, 200 വർഷം പഴക്കമുള്ള മരങ്ങളാണ് മുറിച്ചു മാറ്റുന്നത്. ഇത് വലിയ തരത്തിൽ ഭാവിയിൽ വലിയ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന ആശങ്കയാണ് പരിസ്ഥിതി പ്രവർത്തകർ പങ്കുവയ്ക്കുന്നത്. എന്തായാലും സാങ്കേതികമായി ഈ മരം സാധുവാണ്, മരമുറി സാധുവാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ വൈരുദ്ധ്യം. ഗോപി രതീഷാണ് വിവരങ്ങൾ നൽകിയത്.